അല്ല ശ്രീ കെട്ടി കുഞ്ഞുകണ്ണൻ, ഇത് ഇതിനകത്ത് ശ്രീ കെ സുരേന്ദ്രൻ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ, ഇതൊന്നും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സുരേന്ദ്രനോട് ചോദിച്ചു, നേരത്തെ പറഞ്ഞ ഭാഗമൊന്നും ഞാൻ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല, അതായത് എവിടെ FIR, എവിടെ കുഴൽപ്പണം, അങ്ങനെ ഒരു കേസ് ഇല്ല എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതൊന്നും വിടുന്നു. എന്നിട്ട് പറയുകയാണ് സുരേന്ദ്രൻ, ഇതൊന്നും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പൊ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ശബ്ദരേഖയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ഈ കേസിലല്ല, കൊടകര കുഴൽപ്പണ കേസില് അല്ലെങ്കിൽ കൊടകര കവർച്ചാ കേസിൽ കെ സുരേന്ദ്രന്റെ ശബ്ദരേഖയൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ പലയിടത്തായി പണം കൊടുത്തതിന്റെ ശബ്ദരേഖ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രസക്തിയിലെ നിയമത്തിന്റെ മുന്നിൽ ഇതൊന്നും എവിടെയും നിൽക്കില്ല എന്നാണ് സുരേന്ദ്രന്റെ അവകാശവാദം. ശരിയാണ്, ഒരു ടെലിഫോൺ റെക്കോർഡ്, ആ ടെലിഫോൺ റെക്കോർഡ് എടുത്തിയപ്പെട്ടിട്ടുണ്ടോ, അത് ആരൊക്കെ തമ്മിലാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണെന്നത് സംബന്ധിച്ച് അതൊന്നും തെളിവുകളുടെ ഭാഗമായി വരില്ല എന്നാണ് സുരേന്ദ്രന് കിട്ടിയിട്ടുള്ള നിയമോപദേശം. ശ്രീ കെട്ടി കുഞ്ഞുകണ്ണൻ, സുരേന്ദ്രന് കിട്ടിയിട്ടുള്ള നിയമോപദേശം അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ഒരു കഥ അവതരിപ്പിക്കാൻ, അങ്ങനെ ഒരു സ്റ്റോറി അവതരിപ്പിക്കാൻ ടി ജി മോഹൻദാസിനെ പോലെയുള്ള ഈ RSSന്റെ BJPയുടെ ഭൗതിക നേതൃത്വം ശ്രമിക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ടി ജി മോഹൻദാസിനെ പോലുള്ള ഭൗതിക നേതൃത്വം ഒന്നും ഇതിനെ ന്യായീകരിക്കാനൊന്നും ഉപദേശം കൊടുക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. പറഞ്ഞോളൂ. ഇല്ല, അങ്ങനെ സമാധാനിച്ചോളൂ നികേഷ്. ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന ആള് BJPയുടെ സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ ഉത്തരവാദിത്തമുള്ള ആളാണെന്നാണ് സുരേന്ദ്രനും BJP നേതാക്കളും പരസ്യമായി പറഞ്ഞിരുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളുമായി ലോറി വിളിച്ചു പോയ ആളാണ് പിറ്റേ ദിവസം BJPയുടെ തൃശൂർ ജില്ലാ നേതാക്കളെ വിളിച്ചു പറയുന്നത് ഹൈവേയിൽ വെച്ചിട്ട് എന്റെ പണം റോബറി ചെയ്തു. ആ റോബറി ചെയ്ത സംഭവ സ്ഥലത്ത് പോയ BJP നേതാക്കൾ ഉടനെ പരാതി കൊടുക്കാൻ തൊടുത്തിട്ടുള്ള സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് നിയമവ്യവസ്ഥക്ക് അകത്ത് നിന്ന് ഇത്തരം കുറ്റകൃത്യങ്ങൾ, ശരിയായവര് കൊണ്ടുപോകുന്ന പണമാണ് തട്ടിയെടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പൊ പോയി പരാതി കൊടുക്കില്ലേ? പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് പരാതി കൊടുക്കുന്നത്. ആരാ പരാതി കൊടുക്കുന്നത്? ധർമ്മരാജനാണല്ലോ, ധർമ്മരാജന്റെ ഡ്രൈവർ ഷംജീറാണ് കൊടുക്കുന്നത്. എന്താ പരാതി? 25 ലക്ഷം നഷ്ടപ്പെട്ടു പോയിന്ന്. പിന്നീട് ഈ ധർമ്മരാജന് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്ത് വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ 3.5 കോടിയുടെ അവിടെ വിട്ടൊക്കെയായിട്ട് ധർമ്മരാജൻ രംഗപ്രവേശം ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കഥയിൽ ധർമ്മരാജൻ എന്ന് പറയുന്നത് സുരേന്ദ്രന്റെ സ്വന്തം കരിയറാണ്. എല്ലാ കാര്യങ്ങളും സുരേന്ദ്രന് വേണ്ടി ചെയ്യുന്ന ആളാണ്. ആ ധർമ്മരാജൻ തന്റെ ഈ കാര്യങ്ങളെല്ലാം BJP സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, സുരേന്ദ്രന്റെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു അന്വേഷണത്തിന്റെ സാഹചര്യപരമായ എല്ലാ തെളിവുകളും എന്താണ്? സുരേന്ദ്രന്റേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സുരേന്ദ്രനെ വിളിപ്പിക്കട്ടെ, പോലീസ് തെളിവെടുക്കട്ടെ, അവർക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രനെ തെളിവെടുക്കട്ടെ. സുരേന്ദ്രൻ ഇതിൽ പങ്കില്ലെങ്കിൽ നമുക്കാർക്കാ നിർബന്ധം സുരേന്ദ്രനെ ഇതിൽ കൊടുക്കണമെന്നുള്ളത്? നമുക്കാർക്കും യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ സുനിൽ നായക് എന്ന് പറയുന്ന സുരേന്ദ്രന്റെ വളരെ അടുത്ത ആള്, അദ്ദേഹമാണല്ലോ സുന്ദരക്ക് വേണ്ടിയിട്ട്, വേറെ രണ്ട് നായിക്കന്മാരും, ഈ നായിക്കന്മാരാണല്ലോ പോയിട്ട് സുന്ദരക്ക് പണം കൊടുക്കുന്നത്. സുന്ദരയെ ഈ സ്ഥാനാർത്ഥി നിന്ന് പിൻവലിക്കാൻ, നോമിനേഷൻ പിൻവലിക്കാൻ സാഹചര്യം വയ്ക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്നാണ്. CK ജാനുവും പ്രസീത അഴീക്കോടും ഇതെല്ലാം കൂടിച്ചേർന്ന BJP പണമെറിഞ്ഞ് കളിക്കുന്ന വൃത്തികെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസാണ് ഈ കുഴൽപ്പണ കേസ്. അതിന് സുരേന്ദ്രൻ നിയമത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും.